പലതരത്തിലുള്ള വിവേചനങ്ങൾ അതേത് കാലത്തും ഏത് ദേശത്തും വിഷമയമായി തുടരുന്നൊരു യാഥാർത്ഥ്യമാണ്. നിറം, വർഗം, ഭാഷ, സമ്പത്ത്, അങ്ങനെ മനുഷ്യനെ പല തട്ടിൽ നിർത്തുന്ന വിവേചനത്തിൻ്റെ കാരണങ്ങളിൽ വസ്ത്രവുമുണ്ട്. ഒരു തുള്ളിനീലത്തിൻ്റെ ഏറെ പ്രചാരം ലഭിച്ച പഴയൊരു പരസ്യവാചകമുണ്ട്: വസ്ത്രം മനുഷ്യൻ്റെ മാന്യത തെളിയിക്കുന്നു, വസ്ത്രത്തിൻ്റെ മാന്യത ഉജാലയും തെളിയിക്കുന്നു. വസ്ത്രം എങ്ങനെയാണ് മനുഷ്യൻ്റെ മാന്യതയുടെ അളവുകോലാവുന്നത്? ഏതാണ് മാന്യമായ വസ്ത്രം, ഏതാണ് അമാന്യം? തുള്ളിനീല പരസ്യത്തിലെ മാന്യമായ വസ്ത്രധാരണത്തിൻ്റെ ശുഭ്രമാതൃകകൾ, അവയണിയാൻ കൂപ്പില്ലാത്ത എന്തുമാത്രം മനുഷ്യരെ അപകർഷതയോടെ ഇരുട്ടിൽ നിർത്തിയിട്ടുണ്ടാവും. ശരിയാണ്, അത് കേവലം ഒരു പരസ്യവാചകം മാത്രമാണ്. പക്ഷേ പരസ്യത്തിലാണെങ്കിൽ പോലും ഒരു ബഹുസ്വര സമൂഹത്തിന് മുന്നിൽ ഒരു മടിയുമില്ലാതെ വസ്ത്രമാണ് മനുഷ്യൻ്റെ മാന്യത തെളിയിക്കുന്നതെന്ന് പറയാൻ ഒരു പ്രായോജകന് കഴിയുന്നുവെങ്കിൽ അത് സമ്മതിക്കാൻ പാകത്തിലുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്ന ബോധ്യം തന്നെയാണ് അതിന് കാരണം. തീർച്ചയായും അങ്ങനെയൊരു ബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, തുടരുന്നുണ്ട്. മലയാള മുഖ്യധാര നാടകവേദി ഗംഭീരമായ വിഷയങ്ങൾ നാടകത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ പ്രിവിലേജ്ഡ് സമൂഹത്തിന് നിസാരമെന്ന് തോന്നാവുന്ന, അനുഭവിക്കുന്നവന് മാത്രം ഇതിൻ്റെ പുറന്തൊലിയിലും മാംസത്തിലും മനസ്സിലും ഏറ്റവും ഉണങ്ങാത്ത മുറിവാണെന്ന് തിരിച്ചറിയുന്ന അതിസാധാരണ മനുഷ്യരുടെ ജീവിതാവസ്ഥകൾ നാടകത്തിൽ പകർത്താനാണ് ഞങ്ങളിന്ന് ശ്രമിച്ചിട്ടുള്ളത്. സോക്കോൾഡ് ബുദ്ധിജീവികളോ പ്രീപെയ്ഡ് നിരൂപകരോ ആരു തന്നെ ബാലിശമെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും പ്രബുദ്ധ പ്രേക്ഷകലോകം എന്നും ഞങ്ങളുടെ അത്തരം ശ്രമങ്ങളെ നേരർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. നാടകത്തെ കണ്ടുകണ്ട് വളർത്തിയ പ്രേക്ഷകരായ നിങ്ങളിൽ തന്നെ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും അരികോൽക്കരിക്കപ്പെടുന്നവരുടെ മറ്റൊരു നാടകം പറയുകയാണ് ഞങ്ങൾ. ശാന്തം, വസ്ത്രത്തിൻ്റെ ശ്ലീലാശ്ലീലങ്ങൾ. കാഞ്ഞിരപ്പള്ളി അമല അവതരിപ്പിക്കുന്നു ശാന്തം.